മുസ്തഫായിക്ക് നഷ്ടപ്പെട്ടത് കോടികളുടെ സ്വർണം മാത്രമല്ല, വർഷങ്ങളായി പടുത്തുയർത്തിയ മാത്തച്ഛനോടുള്ള വിശ്വാസ്യത കൂടിയാണ്. തീ കൊണ്ടുള്ള കളിയല്ലേ കയ്യാറെ? കിട്ടിയ സാധനം കൈപ്പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടില്ല, ഇന്നിട്ട് പറയില്ല. പക്ഷേ അവർക്ക് മറിച്ചും ചിന്തിക്കാമല്ലോ. കൈപ്പറ്റി കഴിഞ്ഞിട്ടും കിട്ടിയില്ലെന്ന് കൈമലർത്തിയ മിടുക്കന്മാരുടെ പറ്റിക്കൊക്കെ മുസ്തഫയ്ക്കും അറിയാം. പക്ഷേ പിന്നീട് അവർക്ക് കളവ് പറയാനൊരവസരം മുസ്തഫ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. കാഞ്ഞങ്ങാട്ട് അക്ബറിന്റെ കൊലപാതകം അങ്ങനെയായിരുന്നു. ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് എന്നെ ഗുണദോഷിക്കാനാണോ? മാത്തേച്ചൻ ഇങ്ങനെ ചൂടാവാൻ വേണ്ടി പറഞ്ഞല്ല, കാര്യത്തിന്റെ ഗൗരവം ഗൗരവമൊക്കെ എനിക്കും അറിയാവണോ? ആ താ മുസ്തഫയോട് പറ, ഉടനെ വന്ന് കാണുന്നുണ്ടെന്ന്. എന്തായി കുഞ്ഞെ? ഇൻഫർമേഷൻ ശരിയാണ് സാർ. ടൗണിൽ ഒരു ചെറുപ്പക്കാരൻ സ്വർണം നിൽക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. കുഞ്ഞയാളെ കണ്ടോ? ഊ സർ, സ്വർണക്കടയിൽ നിന്ന് ഉറങ്ങി ഓടിയപ്പോഴാണ് ഞാൻ അയാളെ ഫോളോ ചെയ്തത്. പക്ഷേ ഒരു പള്ളി പെരുന്നാളിന്റെ പ്രദക്ഷിണത്തോട് ചേർന്ന് അയാൾ മുങ്ങി. അതുകൊണ്ട് അന്വേഷണം നിർത്തി സാറിങ്ങി പോകുന്നു അല്ലേ? 24 മണിക്കൂർ സമയം ഞാൻ കുഞ്ഞിന് തരുന്നു, അതിനുള്ളിൽ അവനിവിടെ എത്തിയിരിക്കണം. മറക്കണ്ട. ഗോപിയേട്ടൻ ജോലിക്ക് പോയിട്ട് ദിവസം എത്രയെന്നറിയോ? മായയെടുത്തി പറഞ്ഞാലെങ്കിലും അനുസരിക്കുന്ന കരുതിയാ അമ്മ ഇങ്ങോട്ട് അയച്ചത്. വീടും ജോലിയും മാത്രമേ നടന്ന ഗോപിയേട്ടനാ ഇപ്പൊ രാത്രി എത്തുന്നത് തന്നെ വളരെ വൈകിയാ. ബാക്കിയുള്ളവരെങ്ങനെ കഴിയുന്നത് പോലും ഈട് അന്വേഷിക്കാറില്ല. എല്ലാരും പറയുന്നത് എന്തോ പറ്റിയിട്ടുണ്ടെന്നാ, പക്ഷെ അത് വിശ്വസിക്കാൻ പറ്റണില്ല. എന്തൊക്കെ കണക്കൂട്ടലുകളുണ്ട് മനസ്സിലെന്നാ എനിക്ക് തോന്നിയത്. അത് നടത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരിക്കും. ഇന്ദു ചേച്ചിയെങ്കിലും വീട്ടിലെ അടുക്കളയിൽ രക്ഷപ്പെടുള്ളൂ ഓർത്ത് ഞാൻ സന്തോഷിച്ചാ. അതിനും സമ്മതിക്കില്ല ഗോപിയേട്ടൻ. വിജയന് ജോലിയൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും അത്. അനിയത്തിയെ നല്ലൊരാളെ ഏൽപ്പിക്കാനുള്ള ആഗ്രഹമാവും ഗോപിയേട്ടന്. മായെടുത്തി അതുവഴി ഒന്ന് ഇറങ്ങോ. ഇറങ്ങാം. ഇത് അമ്മയെ ഏൽപ്പിച്ചാ മതി. വേണ്ട മായെടുത്തി. ഹരി, വീട്ടില് അച്ഛൻ കല്യാണം നടത്താനുള്ള വാശിയില്ല. നാളെ ആരൊക്കെ വരുന്നുണ്ടത്രേ എന്നെ കാണാൻ? ഗോപീട്ടിനോടൊന്ന് പറയൂ. നമസ്കാരം. 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 വീട് കണ്ടുപിടിക്കാൻ വിഷമിച്ചോ? അയ്യപ്പൻ റോഡിൽ നിപ്പുണ്ടായിരുന്നു. കുറച്ചു മാസമായിട്ടും ചൂടിന് ഒരു കുറവില്ല. ഗോയി നന്നായ തന്ന ജാതകക്കുറിപ്പ് ബഹു കേമാത്രേ. 8-ൽ 7 പൊരുത്തം. അതങ്ങനെ വരൂ. ഞാൻ പൊതുവാളിനെ കൊണ്ട് നോക്കിച്ചതാ. ജാതകവശാൽ വിവാഹത്തിന് ശേഷം ഭർത്താവ് ഉന്നതിയിലെത്തുന്നു പറഞ്ഞു പൊതുവാള്. ഏതോ സ്കൂളിലെ പഠിപ്പിക്കുന്നെന്ന് പറഞ്ഞേ. അതൊക്കെ അങ്ങോട്ട് നേരിട്ട് ചോദിക്കാലോ. മോളെ മായേ, ഒന്നിങ്ങോട്ട് വരിക. ആരാ വരണേ? അകന്നൊരു ബന്ധുവാ. പറഞ്ഞിട്ടെന്താ? ബുദ്ധിസ്ഥിരതയില്ല, മൂസന്റെ ചികിത്സയിലാ. ഗോപി അപ്പുറത്തേക്ക് ചെല്ലേ. തൽക്കാരമൊന്നും വേണ്ട. അമ്മാവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് എനിക്കറിയണം. അതാ എനിക്കും അറിയണ്ടേ. എന്താ എന്റെ ഭാവം? സൂത്രത്തിൽ എന്നെ തോൽപ്പിച്ച് കളയാനാണ് ഉദ്ദേശമെങ്കിലേ അത് നടപ്പില്ല. ഞങ്ങളുടെ വിവാഹക്കാരി ഈ തറവാട്ടിൽ വെച്ച് നമ്മൾ തീരുമാനിച്ചല്ലേ. ആരായി നമ്മള് അറിയില്ല അല്ലേ? മരിക്കുന്നതിന് മുമ്പ് മായയുടെ അമ്മ ഈ കാര്യം മാത്രമല്ലേ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഞാനത് നിറവേറ്റും. മായ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നെങ്കിൽ അത് പാണാട്ട ഗോപിനാഥന്റെ കൂടെ ആയിരിക്കും. മനസ്സിലായല്ലോ? നിങ്ങൾ അവിടെ ഇരിക്കെ. എടാ ഭ്രാന്താണെങ്കിൽ ആശുപത്രി പോയി കിടക്കണം. ഭ്രാന്ത് എനിക്കല്ല, നിങ്ങൾക്കാ. മായയുടെ അച്ഛനായി പോയി, ഇല്ലെങ്കിൽ കാണിച്ചു തരായിരുന്നു. മോളങ്ങോട്ടാ. എന്ത് ചേച്ചിനെ കാണാൻ? എന്താ കാര്യം? ഒന്നുമില്ല, വെറുതെ കാണാനാ. കയ്യിലെന്താ? ഒന്നുമില്ല. കയ്യിലെന്താണെന്ന് അതിങ്ങ് തരൂ. ഞാൻ തരില്ല. എന്ത് ചേച്ചിന്റെ കയ്യിലേക്ക് കൊടുക്കാവോ? ഞാൻ തരാനാ പറഞ്ഞത്. എന്റെ ഇന്ദുവിന് കുറെ ദിവസമായി കാണാൻ കഴിയാത്തവരുള്ള വിഷമം ഇന്ദുവിനേക്കാളേറെ എനിക്കുണ്ട്. തിരിഞ്ഞിരിക്കേണ്ടി വരുമ്പോഴേ സ്നേഹത്തിന്റെ അഴവും വ്യാപ്തിയും ഒക്കെ മനസ്സിലാവും എന്ന് പറയുന്നത് എത്ര ശരിയാണ്. ഇന്ദുവിനെ വീട്ടിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ. ആരുടെയും സമ്മതമില്ലാതെ തന്നെ ഇന്ദു വരുമോ? ഞാൻ വിളിച്ചാൽ എന്റെ കൂടെ ഇറങ്ങി വരാനുള്ള ധൈര്യം ഇന്ദുവിനുണ്ടാവുമോ? മറുപടിക്കായി കാത്തുകൊണ്ട് വിജയേട്ടൻ. വിജയ
ഗോപിയേട്ടനോ? ആരാണ് നിന്റെ ഗോപിയേട്ടൻ? ഇരുന്ന് സംസാരിക്കാം, വെറുതെ ബഹളം ഉണ്ടാക്കരുത്. ബഹളം ഉണ്ടാക്കാൻ തന്നെയാ വന്നിരിക്കുന്നത്. ഈ കല്യാണം നടത്താൻ സമ്മതിക്കില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ അല്ലേ? പിന്നെ എന്താണ് നിന്റെ കർത്തം? ഇന്ദുവിന്റെ സമ്മതം ചോദിച്ചോ നിങ്ങൾ? അവളുടെ രക്ഷകർത്തൃത്വം ഒന്നും നീ ഏറ്റെടുക്കണ്ട. നീ വിളിച്ചെടുത്ത് ഇറങ്ങി വരാൻ. അവളൊരു അനാഥ പെണ്ണുമല്ല. ഇന്ദുവിന്റെ കാര്യത്തിൽ എന്താ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് സമയമാകുമ്പോൾ നടത്തി കാണിച്ചുതരാം. ഇന്ദുവിന്റെ ചേട്ടനായിപ്പോയി. ഇല്ലെങ്കിൽ ഞാൻ ഏതായാലും അപ്പുണ്ണിക്ക് കത്തെഴുതിയിട്ടുണ്ട്. എത്തിയാൽ ഉടനെ ഒരു സുദർശന ഹോമം, പിന്നെ ദേവിക്കൊരു തിറയാട്ട്. ഹോമവും തിറയും. അസുഖം വന്നാൽ ഡോക്ടറെ കാണണം. ചികിത്സിച്ച് മാറ്റുന്ന രോഗം തന്നെ അത്. അതിപ്പോ ഹരി, ഇത് സാധാരണ പോലെ അസുഖമല്ലല്ലോ. അതെന്നാ പറഞ്ഞത്? അതിന് സ്പെഷ്യലൈസ് ചെയ്ത് ഡോക്ടറെ കാണണം. അവനെ കൊണ്ടുപോയി ഭ്രാന്തന്മാരുടെ ഡോക്ടറെ കാണിക്കണമെന്നാണോ നീ പറയണേ? അമ്മയുടെ വർത്താനം കേട്ടതോ? ഇത് ആരോ മനഃപൂർവ്വം വരുത്തി വെച്ചതാണ്. അമ്മയെ ഭ്രാന്ത് ഒരു രോഗം തന്നെയാണ്. അതിപ്പോ എങ്ങനെ ഗോപി എന്ന് അറിയിക്കുക? ഞാൻ പറഞ്ഞോളെ ഏട്ടനോട്, സാവധാനത്തിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചാ മതിയല്ലോ. എന്റെ ഒരു കൂട്ടുകാരന്റെ ബന്ധു കൂടി ഡോക്ടർ. ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത എന്റെ കുട്ടിക്ക് ഇങ്ങനെ വന്നല്ലോ എന്റെ ഈശ്വര. അപ്പൊ ഇത്ര വരെ എത്തി കാര്യങ്ങളല്ലേ? എന്ത് പറ്റി നിന്റെ നെറ്റിയില്? കുടുംബത്തിന് വേണ്ടി രാപ്പകൽ കഷ്ടപ്പെട്ടതിന് എനിക്ക് കിട്ടിയ കൂലി ഇപ്പൊ എനിക്ക് ഭ്രാന്താത്രേ. അമ്മ കൂടി ഇതിന് കൂട്ട് നിന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാ. മോനെ, നിനക്ക് എന്താ പറ്റിയത്? ഒന്നും പറ്റിയിട്ടില്ല. എന്റെ മനസ്സിൽ ചില കണക്കൂട്ടലുകളൊക്കെ ഉണ്ട്. അതിപ്പോ നിങ്ങളോട് പറയാൻ പറ്റുന്ന മാനസികാവസ്ഥയിലല്ല ഞാൻ. എല്ലാവരും നിന്നെ കുറിച്ച് എന്തൊക്കെയാ പറയണുണ്ട്? അത് നിങ്ങളുടെയൊക്കെ നാവിൽ നിന്ന് പുറപ്പെട്ട വർത്തമാനങ്ങൾ തന്നെയാ. ഏട്ടനെ ഏത് ഡോക്ടറെയാടാ നീ കാണിക്കാൻ പോണേ? അതിനു മുമ്പ് ഇവിടെ മറ്റു ചില കാര്യങ്ങൾ എനിക്ക് തീരുമാനിക്കാനുണ്ട്. എന്താ നിന്റെ ഭാവം? നേരം നോക്കി ആഹാരം ഉണ്ടാക്കുന്ന കുടുംബത്തിൽ നിന്ന് കല്യാണം വേണ്ടെന്ന് പറഞ്ഞാണോ ഏട്ടൻ ചെയ്ത് തെറ്റ്? ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട, അതിനൊക്കെ സമയമുണ്ടല്ലോ. ഇല്ല, പെൺകുട്ടികൾ ഏത് വഴിക്കാ പോണെന്ന് അമ്മയെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചോ. അവൾ ഒളിച്ചോടാൻ പോവാത്രേ. ഞാൻ അവൾക്ക് ആരുമല്ല എങ്കിൽ പിന്നെ അതൊന്നൊന്ന് കാണണല്ലോ. എന്താ ഗോപി ഇത്? ഈ ഉമ്മറത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയാൽ അറിയാം കാര്യങ്ങൾ. വീട്ടുകാരെ സമ്മതിച്ചില്ലാത്ത ഒളിച്ചോട്ടം. എവിടെ പോയി ഒളിക്കോളി? നീ ആശയമോഹം തീരുമ്പോ തിരിച്ചിങ്ങോട്ട് വന്നൊന്ന് കരഞ്ഞു തീർത്താ മതിയല്ലോ അല്ലേ? ഇന്ദു, നിനക്കെന്താ ഇവിടെ കാര്യം? ഗോപി ഇവിടെ വന്നതും വഴക്കുണ്ടായതും ഒക്കെ അറിഞ്ഞു. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ തന്നെയാ ഞാൻ കൂടെ വന്നത്. എന്ത് തീരുമാനം? മകന്റെ പോക്കിത്തരങ്ങൾക്കെല്ലാം നിങ്ങളും കൂട്ടുവെക്കുക? അനാവശ്യം പറയരുത്. എന്റെ വീടിന്റെ ഉമ്മർത്ത് വന്നെങ്കിൽ എന്നെ ഭരിക്കാൻ തുടങ്ങുന്നോ? ഗോപി, നീ എന്തായി കാട്ടുന്നേ? വീട്ടിൽ വന്ന് തോന്നിയ ദിവസം കാണിച്ചാ പിന്നെ? തോന്നിവാസമെങ്കിൽ തോന്നിവാസം. ഇന്ദു, എന്റെ അമ്മയുടെ മുമ്പിൽ വെച്ചാണ് നിന്നെ വിളിക്കുന്നത്. എന്നെ വിശ്വാസമെങ്കിൽ നിനക്കിറങ്ങി വരാം. ഞാൻ അവളുടെ ഏട്ടനാണെങ്കിൽ അവൾ ഈ പടി കടന്ന് പുറത്തേക്ക് വരില്ല. ഗോപി, നീ ഇനിയും പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ എന്ത് ചെയ്തു എന്ന് അമ്മയെ പറയണേ? ഇവന്റെ വീട്ടിൽ ചെന്ന് എന്നെ ഇവൻ അപമാനിച്ചു. വീണ്ടും അധികാരം കാട്ടാനെത്തിയിരിക്കുന്ന ഇവനെ നിലവറ നിലവിളക്ക് വെച്ച് ഞാൻ സ്വീകരിക്കണോ? നമുക്ക് പിന്നീട് ഇതിനെ കുറിച്ച് ആലോചിക്കാം. നിങ്ങൾ ഇപ്പൊ പോണം. അമ്മേ, ഇന്ദുവിന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് തന്നെയാ വന്നത്. അവൾ എന്റെ കൂടെ ജീവിക്കൂ. അത് തീരുമാനിക്കേണ്ട നീയല്ല. ഇന്ദു, ഞാനാ വിളിക്കുന്നത്. എന്തൊക്കെ